പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം 150 കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പഴയ നിയമത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: തോറ, നബീം, കിത്തുബീം. തോറ എന്ന് പറഞ്ഞാല് നിയമപുസ്തകങ്ങളാണ്. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് തോറ എന്ന് അറിയപ്പെടുക. നബീം എന്ന് പറഞ്ഞാല് പ്രവാചക ഗ്രന്ഥങ്ങളാണ്. 3 വലിയ പ്രവാചകന്മാരും 10 ചെറിയ പ്രവാചകന്മാരെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കിത്തുബീം എന്ന് പറഞ്ഞാല് എഴുത്തുകൾ എന്നുള്ളതാണ് അർത്ഥം. അത് വിജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളാണ്, ശക്തമായ ദൈവ അനുഭവത്തിൻ്റെ പുസ്തകങ്ങളാണ്. സങ്കീർത്തനങ്ങൾ വരുന്നത് ഈ കിത്തുബീമിലാണ്. തോറായെ 5 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങളെയും 5 തിരിച്ചിരിക്കുകയാണ്. എല്ലാ സങ്കീർത്തനങ്ങളും മനോഹരമായ ഹീബ്രു കവിതകളാണ്. ഈ കവിതകൾക്ക് ചേർന്ന രീതിയിൽ മനോഹരമായ സംഗീതം നൽകി നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. 150 സങ്കീർത്തനം 6 തിരുവചനങ്ങൾ ഉള്ളതാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനങ്ങൾ അവസാനിക്കുന്നതും ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനത്തെ വളരെ സുന്ദരമായിട്ട് പല രീതിയിൽ പല കാലഘട്ടങ്ങളിലെ സംഗീതം നൽകി അതിൻ്റെ മനോഹാരിത, ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളില് 150 സങ്കീർത്തനം ഹീബ്രു ഭാഷയില് പല പ്രാവശ്യം ഞാൻ കേൾക്കുകയുണ്ടായി. എത്രയോ മനോഹരമാണ്, എത്രയോ ഹൃദയസ്പർശിയാണ് ഈ 150 സങ്കീർത്തനം. സങ്കീർത്തനം 146, 147, 148, 149, 150 ഈ സങ്കീർത്തനങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഹല്ലേലൂയ, അവസാനിപ്പിക്കുന്നതും ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന് സ്തുതി. ഹല്ലേൽ, യാഹൂ എന്നീ 2 പദങ്ങൾ ചേർത്ത് യാഹുവേക്ക് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹലേൽ എന്ന് പറഞ്ഞാല് അത് ഏകവചനമാണ്, ദൈവത്തിന് സ്തുതി. 117 സങ്കീർത്തനം ആരംഭിക്കുന്നത് ഹല്ലേലു എത്ത അതുനായി കോൾ ഗൈം എന്നാണ്. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഹല്ലേൽ. അപ്പൊ ഏകവചനത്തിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി, പ്രൈസ് ടു ദ ലോർഡ്. ഹല്ലേലൂയ എന്ന ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ലോകം മുഴുവനും ഈ ഹല്ലേലൂയ കീർത്തനങ്ങളാല് നിറഞ്ഞു നിൽക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയാഹു എന്ന് പറഞ്ഞാല് പ്രൈസ് ടു ഹിം, അവിടത്തേക്ക് സ്തുതി എന്ന. ഈ 150 സങ്കീർത്തനത്തിന്റെ ആരംഭത്തില് ഹല്ലേലൂയ എന്ന് പറയുന്നു, അവസാനത്തിന് ഹല്ലേലൂയ എന്ന് പറയുന്നു. പിന്നീട് വരുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ഹല്ലേലൂയാഹു, ദൈവത്തിന് സ്തുതി, അവിടത്തേക്ക് സ്തുതി എന്നാണ് കാണുക. 150 സങ്കീർത്തനം ആരംഭിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവിടുത്തെ സ്തുതിക്കുവിൻ, പ്രതാപപൂർണമായ ആകാശ വിധാനത്തിൽ നിന്ന് അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് പറയുകയാണ്, ഇസ്രായേൽ ജനത പറയുകയാണ്, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവിടുത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ദാവീദിനെ സംബന്ധിച്ച ഒരു സ്വപ്നമാണ്. ദാവീദിന്റെ കാലത്ത്
ജെറൂസലേം ദേവാലയം പണിതിട്ടില്ല. ഈ പണിയപ്പെടാത്ത ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് സ്തുതിക്കുവാനായിട്ടാണ് ദാവീദ് പറയുന്നത്. ഇത് സാധിക്കുമോ? ദാവീദിന്റെ കാലത്ത് പേടകമുണ്ട്, വാഗ്ദാന പേടകം. ഈ വാഗ്ദാന പേടകത്തില് 10 കൽപ്പനകള്, കൽപ്പലകകള്, മന്ന, അഹറോന്റെ പൂത്ത വടി ഇവയാണ് സൂക്ഷിച്ചിരുന്നത്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദാവീദ് പറയുന്നു. ഇല്ലാത്ത ഒന്ന് സ്വപ്നം കണ്ടുകൊണ്ട് സ്തുതിക്കുവാൻ, ഹല്ലേലൂയ പാടുവാൻ ജനത്തെ ക്ഷണിക്കുകയാണ് ദാവീദ് മഹാരാജാവ്. ഈ 150-ാം സങ്കീർത്തനം എല്ലാ യഹൂദരും എല്ലാ ദിവസവും ചൊല്ലുന്ന സങ്കീർത്തനമാണ്. വളരെ സന്തോഷം തരുന്ന സങ്കീർത്തനമാണ്, സ്വപ്നം നെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. ഞാൻ ഈ സങ്കീർത്തനം പല പ്രാവശ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഹീബ്രുവിലും വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് പറയുകയാണ്, പ്രതാപപൂർണമായ ആകാശ വിധാനത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. കവി പകല് ആകാശം കാണുകയാണ്, മനുഷ്യനെ സംരക്ഷിക്കുന്ന സൂര്യനെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതി എന്ന് പറയുകയാണ്. രാത്രിയിലുള്ള നീല ആകാശവും പൂർണ്ണ ചന്ദ്രനെയും എല്ലാം കണ്ടുകൊണ്ട് ആ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രകൃതിയിൽ നിന്നും ദൈവത്തിലേക്ക് കടന്നുയരുന്ന വലിയൊരു സങ്കീർത്തനയാണ്, വലിയൊരു സങ്കീർത്തകൻ, വലിയൊരു ഗാനരചയിതാവ്, ഗാന ആലപനം നടത്തുന്ന ദാവീദിനെയാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കണ്ടെത്തുക. എത്രയോ സന്തോഷം തരുന്ന ഒരു സങ്കീർത്തനമാണിത്. ഈ സങ്കീർത്തനം മാനസിക രോഗ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ വരുമ്പോൾ ഈ സങ്കീർത്തനം ആലപിച്ചാല് മനുഷ്യൻ സുഖപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ, വളരെ നാളുകൾക്ക് മുമ്പ് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉയർന്നു വരുന്ന അവസരത്തില് ഒരു ചെറുപ്പക്കാരിയായ സഹോദരിയോട് പറഞ്ഞു, നീ പോയി അവിടെ ഒരു ധ്യാനം കൂട്. അപ്പൊ ആ സഹോദരി പറയും, അവിടെ അപ്പടി ഒച്ചയും ബഹളവുമാണ്. ആ അവസരത്തില് മരിച്ചുപോയ ആന്റണി പടിയറ പിതാവ് അവിടെ ധ്യാനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒച്ചയും ബഹളവും ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. ജീവിതത്തിന്റെ ദുഃഖം പേർന്ന മനുഷ്യര് അവിടെ വന്നിരുന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ സംഗീതങ്ങളൊക്കെ വീട്ടി ഒച്ചയിൽ പാടുമ്പോൾ അവര് ദൈവത്തെ, അവരുടെ ദുഃഖം മറക്കുവാനും ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുവാനും സാധിക്കും. ഒരു പക്ഷേ ഭാരതീയരായ നമ്മളൊക്കെ ഏകാന്തതകളും സ്വച്ഛതകളും നദിയുടെ തീരങ്ങളും വനപ്രദേശങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ജീവിതം മുഴുവനും ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന അവസരങ്ങളില് ഈ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവം സ്പർശിക്കും. സങ്കീർത്തനം 150:2 പറയുകയാണ്, ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. ഇസ്രായേൽ ജനത പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തില് യഹോവ എങ്ങനെയാണ് ഇടപെട്ടത്? ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ചു, തങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം നൽകി. അവർക്ക് ആ ഇസ്രായേൽ ജനതയുടെ മോചന സമയങ്ങളില് എത്രയോ ശക്തമായ പ്രവൃത്തികളാണ് ദൈവം അവർക്ക് നൽകിയത്. അതുകൊണ്ട് പറയുകയാണ്, ശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട്. 150:2 പറയുക, മഹിതാശയത്തിന് ചേർന്ന ജീവിതം കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമയ്ക്ക് ചേർന്ന പ്രതാപവാനായ യഹോവയെ സ്തുതിക്കുവാനായിട്ടാണ് കവി ആവശ്യപ്പെടുന്നത്. 3-ാമത് കാണുന്നത്, ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കണമെന്ന് 150-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ പറയുകയാണ്, കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ, നൃത്തം ചെയ്ത് കർത്താവിനെ സ്തുതിക്കുവിൻ, വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, കുഴൽ മീട്ടിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, താളമേളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. കവി പറയുന്നതാ 180-ാം സങ്കീർത്തനം ശ്രദ്ധാപൂർവം ഇത് ഗാനരൂപത്തിൽ ആലപിക്കുന്നു കേട്ടാല് ഇസ്രായേൽ ജനത എത്രയോ മനോഹരമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 180-ാം സങ്കീർത്തനം. താളമേള കൊഴുപ്പുകൾ അടങ്ങി
അത്രയും ദൈവത്തെ സ്തുതിക്കുന്ന ആടിപ്പാടി സ്തുതിക്കുന്ന ദൈവത്തെയാണ് ഇസ്രായേൽ ജനതയിൽ നമ്മൾ കണ്ടെത്തുക. അവിടെ പറയുകയാണ്, ഡാൻസ് ചെയ്ത് കർത്താവിനെ സ്തുതിക്കുവിൻ. ഒരു പക്ഷേ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഡാൻസ് ചെയ്ത് സ്തുതിച്ചാല് അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഡാൻസ് ചെയ്ത് കർത്താവിനെ സ്തുതിക്കാൻ സങ്കീർത്തകൻ പറയുകയാണ്. ഞാൻ ഓർക്കുന്നത് കൊഹിമ രൂപതയില് നാഗാലാൻഡില് ഒരു പുരോഹിതന്റെ അഭിഷേകത്തിന് വേണ്ടി പുറത്തുനിന്ന് ആ പുരോഹിതനെ ആനയിച്ചു കൊണ്ടുവരികയാണ്. നാഗാലാൻഡില് പല ട്രൈബുകളുണ്ട്. അവരുടെ രീതി അനുസരിച്ച് അത്യാവശ്യ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വലിയ ചെണ്ടമേളങ്ങളോടെ ആ പുരോഹിതനെ അൽത്താരിയിലേക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണ്, ആ ഡീക്കനെ അൽത്താരിയിലേക്ക് കൊണ്ടുവന്നു കൊടുക്കുകയാണ്. അത്രയും സമ്പന്നമായ ഒരു സംസ്കാരം ദൈവത്തിന്റെ തിരുമുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പക്ഷേ കേരളീയരായ നാം അൽത്താരിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്താല് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഞാൻ ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോൾ എന്റെ ആബ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുമെന്നുള്ള പൗലോസ് ലീഹായുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19 ഞാൻ ഗാനരൂപത്തിൽ എഴുതി, ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി പാടി സ്തുതിക്കുന്നു ഞാൻ ഓർക്കുകയാണ്. കർത്താവിനെ സന്തോഷത്തോടെ ഈ രോഗികളും തിരസ്കരിക്കപ്പെട്ടവരും ആയിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ചാണ് അൽത്താരയുടെ മുമ്പിൽ എന്റെ ആബ എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുമെന്ന് പാടുന്നത്. ആ അവസരത്തിൽ നടന്നിരിക്കുന്ന എത്രയോ രോഗശാന്തികളാണ്, അനുഭവങ്ങളാണ്. ഓർക്കുന്നുണ്ട് ജെയ്സൺ എന്ന് പറയുന്ന യുവാവ്, അവൻ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, ഇല്ലാത്ത അവസരത്തില് പ്രാർത്ഥനയിലേക്ക് വന്നു. ഇവൻ ആ ഗാനത്തിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ വിചാരം വന്നു, ഈ മകന് കർത്താവ് കുഞ്ഞിനെ നൽകുന്നു എന്ന്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന് 180 സങ്കീർത്തനത്തിൽ കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. കാഹളനാദം ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഒരു ആട്ടിടയനായ മനുഷ്യൻ മലയുടെ മുകളിലേക്ക് ചെന്ന് വലിയ കൊമ്പുപോലെയുള്ള കുഴലുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ സങ്കീർത്തനത്തിൽ വീണയും കിന്നരവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. ദാവീദ് ഹാർപ്പ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം വീണ എന്ന് ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ദാവീദിന്റെ മനോഹരമായ ഗീതങ്ങൾ അറിയാം. മാനസിക രോഗം പിടിച്ച സാവൂള് രാജകൊട്ടാരത്തിൽ കഴിയുമ്പോൾ കിന്നരം മീട്ടി ദാവീദ് ദൈവത്തെ സ്തുതിച്ചു പാടുമ്പോൾ സാവൂളിന്റെ രോഗത്തിന് ശമനം വരുന്നത് നമുക്കറിയാം. സംഗീതത്തിന്റെ പ്രത്യേകതയാണ്. സംഗീതം എത്രയോ വലിയ ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ പാനം ചെയ്തിട്ടില്ല എന്ന് വലിയ ഗാനശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുമ്പോൾ അവരുടെ മുമ്പില് എളിമയോടെ നിൽക്കുക. നമ്മൾ യഥാർത്ഥത്തില് ഈ സങ്കീർത്തനത്തിന്റെ സംഗീതാത്മത നമ്മുടെ ഉള്ളിലേക്ക് ആക്കിയിട്ടില്ല. നമ്മൾ അത് ആക്കുകയും കൂടുതൽ കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. 3 പറയുകയാണ്, തപ്പുമീട്ടിയും നൃത്തമാടിയും കർത്താവിനെ തപ്പുകൊട്ടിയും നൃത്തമാടിയും കർത്താവിനെ സ്തുതിക്കുവിൻ. 4 പറയുകയാണ്, തന്ത്രിയും കുഴലുകളും ഉപയോഗിച്ച് ദൈവത്തെ, തന്ത്രികളും കുഴലുകളും ഉപയോഗിച്ച്, വായു നൽകിക്കൊണ്ട കുഴലുകൾ അതാണ്, ആ കുഴലുകൾ ഉപയോഗിച്ചുകൊണ്ട് തമ്പുരാനെ സ്തുതിക്കുവാനായിട്ട്. 5 പറയുകയാണ്, കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. 180 സങ്കീർത്തനത്തിന്റെ 6 വചനം പറയുകയാണ്, സർവജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ, സർവജീവജാലങ്ങളും യഹോവയെ സ്തുതിക്കട്ടെ, കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞാണ് ആ സങ്കീർത്തനം അവസാനമേ. സർവജീവജാലങ്ങളും ആരെയും ഒഴിച്ചു നിർത്താതെ സന്തോഷത്തോടെയാണ്
150-ാം സങ്കീർത്തനം അവസാനിക്കുന്നത്. എത്രയോ സന്തോഷമുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. മനഃശാസ്ത്രത്തിലെ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഫോബിയ, പാനിക്, പോസ്റ്റ് ഡ്രമാറ്റിക്, ജനറലൈസ്ഡ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, കൺവേർഷൻ ഡിസോർഡർ, ഇങ്ങനെ മാനസിക അസ്വസ്ഥതകളെ, ഡിസോർഡറിനെ, ക്രമമില്ലാത്തതിനെ മനഃശാസ്ത്രം തിരിച്ചിട്ടുണ്ട്. പലപ്പോഴും പല രോഗികളും ഈ ഡിസോർഡറുമായിട്ട് വരുമ്പോൾ ഈ സങ്കീർത്തനത്തിലെ വചനങ്ങളാണ് ഞാൻ കൊടുക്കുക. ശക്തമായ ഒരു ഡിസോർഡറുമായിട്ട്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒരു വ്യക്തി വരികയാണ്, എപ്പോഴും കൈ കഴുകണം ആ വ്യക്തിക്ക്. ഒരു ഒബ്സഷൻ, ഒരു ചിന്ത, എന്റെ കയ്യിൽ എന്തോ പറ്റിയെന്നുള്ള ചിന്ത. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, കമ്പൾഷൻ ആണ് കൈ കഴുകുക എന്നുള്ളത്. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്, സഹോദര, നീ ഈ സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കുക, നിനക്ക് കൈ കഴുകണമെന്ന് തോന്നുന്ന അവസരത്തില് ഈ സങ്കീർത്തനം 3 പ്രാവശ്യം നീ ചൊല്ലുക. അങ്ങനെ ഒരാഴ്ച കാലത്തേക്ക് നീ പോവുക, ദൈവം നിന്നെ സുഖപ്പെടുത്തും. അവൻ ആ വചനത്തിൽ വിശ്വസിച്ചു, ഈ 150-ാം സങ്കീർത്തനം കാണാപ്പാഠം പഠിച്ചു, അവന്റെ കൺവേർഷൻ ഡിസോർഡർ, അവന്റെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ സുഖപ്പെട്ടു. വേറെ ഒരിക്കല് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കൊച്ച്, അവന് ശക്തമായ ഫോബിയയാണ്. ഭയം എന്ന് പറയുന്നത് ഒരു ശബ്ദം കേട്ടാൽ അവന് ശക്തമായി ഭയപ്പെടും. അപ്പോഴാണ് എന്റെ ഓർമ്മയിലേക്ക് ഈ 150-ാം സങ്കീർത്തനം കടന്നു വന്നത്. ശബ്ദമാണല്ലോ അവന്റെ ഭയം. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. നീ എല്ലാ ദിവസവും രാവിലെ 3 മിനിറ്റോളം ഈ സങ്കീർത്തനം വായിക്കുകയും ഈ സങ്കീർത്തനത്തിലെ കൈത്താളം കൊട്ടി കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിക്കുവിൻ എന്നുള്ള വചനം നീ 25 പ്രാവശ്യം ചൊല്ലുവാനായിട്ടും ആവശ്യപ്പെട്ടു. വചനത്തിന്റെ ശക്തിയാണ് മനഃശാസ്ത്ര സമീപനത്താല് ഈ വ്യക്തിയുടെ ഈ ഫോബിയ മാറുവാനായിട്ട്, ഒരു മോഡലിംഗ് മെത്തേഡിലൂടെ സുഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. സങ്കീർത്തനങ്ങള് എല്ലാം ദൈവ പ്രചോദനം അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് എഴുതിയതാണ്. ഈ സങ്കീർത്തനങ്ങള് ബൈഹാർട്ട് പഠിക്കുവാൻ, ഹൃദസ്ഥമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും സങ്കീർത്തനത്തിന്റെ ആഴങ്ങള് വിശാലമായ സന്തോഷത്തിലേക്കും രക്ഷയിലേക്കും നമ്മെ കൊണ്ടുവരും. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സങ്കീർത്തനം ഉപയോഗിച്ചിരുന്നല്ലോ. കുരിശിൽ മരിക്കുമ്പോൾ പോലും അങ്ങ് സങ്കീർത്തനം ചൊല്ലിയാണല്ലോ മരിച്ചത്. എല്ലാ ദിവസവും ചൊല്ലുന്ന സങ്കീർത്തനമാണല്ലോ പ്രഭാത പ്രാർത്ഥനയിൽ 150. ഈ സങ്കീർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുവാനും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് മാനസിക രോഗ അവസ്ഥകളില് ഈ സങ്കീർത്തനം ചൊല്ലുവാനും സുഖം പ്രാപിക്കാനുമുള്ള വലിയ കൃപയും ശക്തിയും ലഭിക്കട്ടെ. ഹല്ലേലൂയ പാടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അങ്ങയുടെ വചനത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യാഹുവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ.